എക്സാംസ് ഒക്കെ ഏകദേശം കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും ഇപ്പം എന്താണ് നമ്മളുടെ നീറ്റ് അല്ലെങ്കിൽ കീമിന് വേണ്ടിയിട്ട് എനിക്ക് എൻട്രൻസ് എഴുതാൻ അല്ലേ എൻട്രൻസ് എഴുതാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ആണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണിത്. മാക്സിമം ഫുൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ. നമ്മളുടെ എക്സാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ എക്സാമിനുണ്ട് നീറ്റിനും കീമിനും വേണ്ടി നമുക്ക് ക്രാഷ് കോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ക്രാഷ് കോഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഒരുപാട് പേർക്ക് ഡൗട്ടാണ്, ഞാൻ ഈ ക്രാഷ് കോഴ്സിന് ചേർന്നിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ലാഭമുണ്ടോ അല്ലേ, അല്ലെങ്കിൽ എനിക്ക് ക്രാഷ് കോഴ്സിന് കയറി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും നമ്മുടെ നല്ലൊരു മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് എന്താണ് അഡ്മിഷൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അവരോട് മിസ്സിന് ഒന്നേ പറയാനുള്ളൂ, മിസ്സിന് ഉറപ്പൊരിക്കലും പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും, ഇനി നിങ്ങളുടെ കയ്യിലാണ് അത് ഇരിക്കുന്നത് എന്നേ മിസ്സിന് പറയാനുള്ളൂ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലാണ്. നമുക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ക്ലാസ്സസ് തരാൻ പറ്റും, ടെസ്റ്റുകൾ തരാൻ പറ്റും അല്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ പറ്റും. നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിലാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, പ്ലസ് വണ്ണും പ്ലസ് ടു നിങ്ങൾ പഠിച്ചിട്ടേയില്ല. ഇതുവരെ ഞാൻ ഒന്നും പഠിച്ചില്ല, എനിക്ക് ഒരു കാര്യവും അറിയില്ല, ഒരു ചാപ്റ്റർ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് മിസ് ഒരിക്കലും പറയില്ല, പറ്റാൻ സാധ്യതയില്ല, എന്തായാലും പറ്റില്ല. പക്ഷേ പ്ലസ് വണ്ണും പ്ലസ് ടു നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്താണ് നീറ്റിനും കീമിനും എനിക്ക് ട്രൈ ചെയ്യണം, എനിക്ക് ഈ സാധനം പറ്റുമോ എന്ന് എനിക്ക് അറിയണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പം എന്താ, എന്തായാലും ഒരു മാസം ഉണ്ട് അല്ലേ, ഇതുവരെ പ്ലസ് വൺ പ്ലസ് ടു അത്യാവശ്യം എനിക്ക് അറിയാം. അപ്പം എന്ത് ചെയ്യാം, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ആ ഒരു മാസം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടാണ് ആ എക്സാം പോയി എഴുതുന്നതെങ്കിൽ നമുക്ക് പറയും, എനിക്ക് ഒരു മാസം ഞാൻ ട്രൈ ചെയ്തപ്പോഴേക്കും എനിക്ക് ഇത്രയും ഒരു സ്കോർ കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അല്ലെ, എനിക്ക് പറഞ്ഞതാണ് ഈ സാധനം എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം വെറുതെ പോയിട്ട് നിങ്ങളൊരു എക്സാം എഴുതുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മക്കളെ ഈ ഒരു മാസം നിങ്ങൾ അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ പഠിച്ചതിന് ശേഷം എക്സാം എഴുതി പോയിട്ട് എനിക്ക് റാങ്ക് കുറവാണെങ്കിൽ പറയാം, അയ്യോ ശരി എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഒരു സ്പാർക്ക് വരും, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന സാധനമല്ല. ചിലപ്പോൾ തോന്നും ഞാൻ എവിടെയൊക്കെയൊക്കെയോ ഉഴപ്പി പോയതുകൊണ്ടാണ് എനിക്ക് കിട്ടാണ്ടായി പോയത് അല്ലേ, എനിക്ക് ഒരു വർഷം ഇരുന്നാൽ ചിലപ്പോൾ എനിക്ക് എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഞാൻ ഇതിൽ തന്നെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് എന്ന് നമ്മളുടെ മനസ്സിൽ തോന്നാനുള്ള ഒരു ചാൻസ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലാത്തതിനേക്കാൾ ഏറ്റവും നല്ലതാണ് മക്കളെ എനിക്ക് കിട്ടുന്ന ആ ഒരു മാസം ഞാൻ അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് കിട്ടും. ഇനി പ്ലസ് വണ്ണിൽ നിങ്ങളൊരു നീറ്റ് ബാച്ചിന് ജോയിൻ ചെയ്തവരാണ്, ഇപ്പോൾ നമ്മുടെ അഗ്നി ബാച്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ നമുക്ക് ഓൾറെഡി പൃഥ്വി ബാച്ചുണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പ്ലസ് ടു അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ എക്സാമിൻ്റെ ഒരു ബാച്ചിലല്ലാത്തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് പുറത്താണെങ്കിലും ഒരു ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ മിസ് പറയാം, നിങ്ങൾ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ റാങ്ക് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും ഒരു 100, 200, 300 റാങ്ക് മുകളിലോട്ടേക്ക് ആവാൻ പറ്റും, സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു, ഇപ്പോൾ ഒരു 600 മാർക്കാണെങ്കിൽ 600 മാർക്ക് കിട്ടാൻ ഉള്ള കാലിബർ ഉള്ള ഒരാളാണെങ്കിൽ ഒഫ്കോഴ്സ് നമ്മുടെ നീറ്റ് ക്രാഷിൻ്റെ നിങ്ങൾ 1 മന്ത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 670, 700 പ്ലസിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം അത് നിങ്ങളിൽ നിന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ലെ, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് മിസ് പറയും നമ്മളെ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുക. നീറ്റിൻ്റെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് എന്താണ്, ജസ്റ്റ് 1 മന്തിന് നിങ്ങൾക്ക് 1800 രൂപയാണ് മക്കളെ വരുന്നത്. ബാച്ച് ഫീച്ചേഴ്സ് ഒന്നുമില്ല. നീറ്റ് ഡ്രോപ്പേഴ്സ് അല്ലെ, നിങ്ങളുടെ ക്ലാസ് 12th അതുപോലെ തന്നെ ഡ്രോപ്പേഴ്സിലെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ബാച്ച് എന്ന് പറയുന്നത്. ഡെയിലി നമുക്ക് വെറുതെ അല്ല 7 മുതൽ 8 മണിക്കൂർ വരെ ക്ലാസ് ഉണ്ടാവും. നല്ലപോലെ പണിയെടുക്കണം, കാരണം ഒരു മാസമേ ഉള്ളൂ നമുക്ക് അല്ലേ. അപ്പോൾ 7 മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും, എക്സാമിൻ്റെ ആപ്പിൽ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളും എല്ലാം ഓരോ ക്ലാസ് കഴിയുമ്പോൾ അവൈലബിൾ ആയിരിക്കും. നീറ്റ് പാറ്റേൺ ടെസ്റ്റ് ഉണ്ടാവും. ആൾട്ടർനേറ്റീവ് വീക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നീറ്റിൻ്റെ പാറ്റേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ബാച്ച് ഡ്യൂറേഷൻ നിങ്ങൾക്കറിയാം, 1 ഏപ്രിൽ തൊട്ട് 1 മെയ്യാണ്, കാരണം May 7th നിങ്ങൾക്ക് എക്സാം അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് സംഭവം. ആൻഡ് ഓൾസോ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നുണ്ടാവും. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള, നമ്മുടെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള, 21 ഇയേഴ്സ് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള, എന്താണ് ഒരു നീറ്റിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനും കൂടെ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് നമ്മളുടെ ബാച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുക, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തീർക്കാൻ വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ.
And also, makle, ini KEAM inde karyam kooda onnu extra parayam. KEAM inu 1800 rupayalla 1600 rupayana ningalde fees ennu parayunnu ṭo. 1600 rupees aanu same features thanneyanu ningalkkum verunnathu droppers nu adu pole thanne class 12th students nu vendittullana idu pole thanne aayirikkum vera ningalkku aga change ennu parayunnathu biology laana alle biology maths laana change ullu ningalkku arayam. And also avade nammada NEET inde 21 years or fully solved question paper and book aanu free engil ivada nammada KEAM inde 12 years solved paper inde ee book aayirikkum ningalkku completely free aayita batch il join cheyanengil kitta. നിങ്ങൾക്ക് ഫ്രീ ഉള്ള ടൈമുകളിൽ ഒക്കെ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെ എങ്ങനെയൊക്കെയാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. 1600 രൂപയാണ് നിങ്ങളുടെ ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഗുഡ് ട്രൈ അല്ലെങ്കിൽ ഒരു ഗുഡ് അല്ലെ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് ഒരു 2-4-5 പടികൾ മുകളിലേക്ക് നിങ്ങൾക്ക് കയറണമെന്ന് അതിയായ ആഗ്രഹം ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മിസ് റെക്കമെൻഡ് ചെയ്യും എന്തായാലും വന്നിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ടോ. അപ്പൊ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നേരത്തെ പോലെ തന്നെ ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ കംപ്ലീറ്റ് ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. പ്രത്യേകം ആലോചിക്കുക, നമുക്ക് 1 മന്ത് ആണുള്ളത്, ഇനി ആലോചിച്ച് നിൽക്കാനൊന്നും നേരമില്ല. അപ്പൊ ഇപ്പൊ തന്നെ തീരുമാനിക്കുക, പാരൻസിനോടൊക്കെ ചോദിക്കുക, സംസാരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തീരുമാനം എടുക്കുക. ഓഫ് കോഴ്സ് അല്ലേ, അപ്പം ഈ കുറച്ച് കഴിഞ്ഞ് നമുക്കിനി സമയമില്ലേ, അതുകൊണ്ടാണ് മിസ് പറയുന്നത് 1 മന്ത് അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം, നല്ലൊരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുമെന്ന് മിസ് ആശംസിക്കുകയാണ്. അപ്പം എല്ലാവരും ഓൾ ദി വെരി ബെസ്റ്റ്.